ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിച്ചില്ലേ? 12 മണിക്ക് കറക്റ്റ് ആയിട്ട് വരും. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും, വണ്ടി വന്നിരിക്കുന്നുണ്ട്. കണ്ടു ദാസപ്പ, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോണ്ടിരിക്കുക. അതൊന്നും പറഞ്ഞു വേഗോട്ടെ. കേറ വണ്ടിയില്. നിനക്ക് ഞാൻ പറയുന്നല്ലോ കാര്യം. അങ്ങനെയൊന്നല്ലേ സാറേ? പിന്നെന്താ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്റെ അടുത്തല്ലേ പറയേണ്ടത്? എല്ലാവരും പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്റെ വാക്കിന് നിനക്കൊരു വിലയില്ല അല്ലേ? അങ്ങനെയല്ല, അവരെന്നെ പറ്റി പറഞ്ഞ കാര്യം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. എന്നെ അനാഥനാക്കി. ഏതവനാ വിളിച്ചത്? സാറിന്റെ അമ്മാവൻ. സാറേ, അവിടെ ഭക്ഷണം തരുന്ന രീതി ശരിയല്ലേ സാറേ? എല്ലാം എറിഞ്ഞായിരുന്നു, ഗ്ലാസ് കവച്ച് വെച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. എങ്ങനെ കുടിക്കും ചോദിച്ചപ്പോ നായി നക്കി കുടിക്കുമ്പോൾ നക്കി നക്കി കുടിക്കാൻ പറയുന്നു. നീ വാ, ഞാൻ പറഞ്ഞോളാം. സാറേ, ഞാൻ മരിച്ച നിങ്ങൾ കരയൂ സാറേ. എന്താണ് നീ പറയുന്നത്? അതല്ല സാറേ, ഒരു മനുഷ്യൻ മരിച്ച കരയാൻ 4 പേരെങ്കിലും വേണോ? പൊക്കിയെടുക്കാൻ 4 പേരെങ്കിലും വേണോ? ഒരു അനാഥനെ നിനക്ക് ആരിരിക്കുന്നു അവരെന്നോട് ചോദിച്ചു. എനിക്കിതേ നിങ്ങൾ എന്റെ സാറുണ്ടെന്ന് എന്നെ തട്ടി പറഞ്ഞു. ഞാൻ മരിച്ച നിങ്ങൾക്കറിയോ? നീ സദ്യ ഒരുക്കിയിരിക്ക, എല്ലാരും ആഘോഷിക്കട്ടെ. നിന്റെ കൈ കൊണ്ട് തന്നെ എല്ലാരും ചാവട്ടറി. ഏയ്, ഒന്ന് വേഗം വാ, കുട്ടികൾക്ക് വിശപ്പ് താങ്ങാൻ പറ്റില്ലെന്ന് അറിയില്ലേ? മുതലാളി ഇറങ്ങി എന്റെ പണി പോവും. എന്നാ നീ ഇവിടെ നിൽക്കുന്നത്? വാടാ.